ജില്ലയിലെ ആദ്യ സിന്തറ്റിക് ട്രാക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ നാടിനെ സമർപ്പിച്ചു. കുന്നുകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് ഗാലറി, ബിൽഡിംഗ്, ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം എന്നിവയാണ് മന്ത്രി നിർവഹിച്ചത്. കുന്നംകുളത്തെ സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്ക്, ഗാലറി, ബിൽഡിംഗ് എന്നിവയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ നിർവഹിച്ചു. കേരള കായിക ഭൂപടത്തിൽ പ്രധാന കേന്ദ്രമായി കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ മാറുകയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. പുതുതലമുറയെ മികച്ച കായിക താരങ്ങളാക്കി മാറ്റുന്നതിന് കേന്ദ്രം ഉപകാരപ്രദമാകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം സിന്തറ്റിക് ട്രാക്കിൽ ഫ്ലഡ്ലൈറ്റ് സംവിധാനം 6 മാസത്തിനകം പ്രാവർത്തികമാക്കുമെന്നും നീന്തൽക്കുളം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ കായിക അടിസ്ഥാന വികസനത്തിന് 1500 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. സ്പോർട്സ് ഹോസ്റ്റലിലെ കോച്ചുകളെ വിദേശത്ത് നിന്ന് തെരഞ്ഞെടുത്ത് കേരളത്തിലെ കോച്ചുകൾക്ക് പരിശീലനം നൽകും. ഇത് കായിക വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര തല മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിയും. കായിക രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുന്നംകുളത്തെ കായിക വികസനത്തിന് നേതൃത്വം നൽകിയ എ.സി. മൊയ്തീൻ MLA മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കായിക വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിപുലമായ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കുട്ടികൾക്കുള്ള അടിസ്ഥാന ഫുട്ബോൾ വികസന പരിപാടിയായ ഗോൾ 2ാം ഘട്ടം പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. എ.സി. മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ജോപ്പോൾ അഞ്ചേരി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ബസന്ത്ലാൽ, PI രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, ES രേഷ്മ, ചിത്ര വിനോബാജി, മീന സാജൻ, TR ഷോബി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിരൻ, വാർഡ് കൗൺസിലർ ബിജു സി ബേബി, നഗരസഭാംഗങ്ങൾ, ജനപ്രതിനിധികൾ, കായിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ MD കോളേജ് ടീമും ജനപ്രതിനിധികളുടെ ടീമും വിജയികളായി. തുടർന്ന് ദേവരാഗം മ്യൂസിക് ബാൻഡിൽ വയലിൻ ഫ്യൂഷനും അരങ്ങേറി. VCV ന്യൂസ്, കുന്നംകുളം.